അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കും ഭവൻ മുഖാന്തിരം. അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കും ഭവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ. സങ്കീർത്തനം 107:31. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി നമുക്ക് നന്ദി പറയാം. കർത്താവ് മനുഷ്യമക്കളിൽ ചെയ്ത അത്ഭുതങ്ങളെ പ്രതി നന്ദി പറയാം. വൈദ്യശാസ്ത്രം കൈവിട്ട് മരണത്തിലേക്ക് പോയ എത്രയോ രോഗികളെയാ യേശു തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നത്. മനുഷ്യമക്കളിൽ രോഗശാന്തിയിലൂടെ യേശു ഇന്ന് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. 2000 വർഷം മുൻപ് യേശു ചെയ്ത സൗഖ്യങ്ങൾ അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ. സൗഖ്യം നടക്കും, അത്ഭുത രോഗശാന്തികൾ മനുഷ്യ മക്കൾക്ക് കർത്താവ് കൊടുക്കും. നമുക്ക് അത്ഭുത രോഗശാന്തി കണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് കർത്താവ് നൽകിയ അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. നവംബർ മാസത്തിൽ നമ്മുടെ ധ്യാനം ഗുഡ് ന്യൂസിൽ നടക്കുമ്പോൾ അവിടെ കട്ടിലിൽ കിടന്ന് ഈ മകളെ ധ്യാനിച്ചാണ് ഇവൾക്ക് കർത്താവ് നൽകിയ അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം. നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മനു. എൻ്റെ വീട് കുമളിയിലാണ്. ഞാൻ നവംബർ മാസത്തെ അവസാനത്തെ ധ്യാനത്തിന് വരുമ്പോൾ പുറകിൽ ബെഡിട്ട് അവിടെ കിടന്ന് ധ്യാനിച്ചതാണ്. എനിക്ക് എണീറ്റിരിക്കാൻ പറ്റില്ലായിരുന്നു. വന്നേ അന്ന് തന്നെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, ഇവിടെ എനിക്ക് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അപ്പം ബ്രദറിനെ കണ്ടു. ബ്രദർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ നിന്നെ കർത്താവ് സുഖപ്പെടുത്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ബെൽറ്റിട്ടവരെല്ലാം കയറി വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ. പതിയെ പതിയെ ഞാൻ കയറി വന്നു കയറി വന്നു. ബ്രദർ പതിയെ എൻ്റെ നടുവിനൊന്ന് തട്ടി. എൻ്റെ നടുവിനുവേന ഒന്നേരം തന്നെ ബെൽറ്റ് എടുക്കുകയും ചെയ്തു. ഇപ്പം എനിക്ക് നടുവിനുവേനയൊന്നുമില്ല. നട്ടൽ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അസ്ഥിക്കും ഞരമ്പിനും ബല ഇല്ല. അങ്ങനെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇരിക്കുകയായിരുന്നു. വെയിറ്റ് ഇട്ട് കിടന്നു. എത്ര മാസം വെയിറ്റ് ഇട്ട് കിടന്നു? ഒരു മാസം അല്ല, 8 ദിവസം വെയിറ്റ് ഇട്ട് കിടന്നു. ഒരു മാസമായിട്ട് കടലിൽ തന്നെ. ഇപ്പം നടുവിന് ഒരു കുഴപ്പമില്ല. ഒന്ന് കുനിയും ഇവരൊക്കെ ചെയ്യാമോ? ആ മെടിക്കുകയല്ലോ തിരിച്ച്. ഹല്ലേലൂയ. കരം പിടിച്ച് കത്താൻ നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എവരിതിങ് ഈസ് പോസിബിൾ. യേശുവേ, എല്ലാ രോഗികളെയും അങ്ങ് കരുണയോടെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയ രോഗങ്ങൾ, ബ്ലീഡിങ്, ഗർഭാശയത്തിലെ മുഴകൾ, ഓവറിയിലെ മുഴകൾ, കട്ട് ചെയ്ത ട്യൂബുകൾ എല്ലാം ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്ത് നീക്കിയ ഗർഭപാത്രങ്ങളും ട്യൂബുകളും ഓവറികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ. വയറ്റിലെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. കുടൽ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. വൻകുടല് ചെറുകുടല് സൗഖ്യമാവട്ടെ. ഗ്യാസ് ട്രബിൾ വിട്ടുമാറട്ടെ. ഉദരവേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ.